ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ ആയില്ലേ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടും കുറേ ദിവസമായി. ഇവിടെ ആകെ സീനായിട്ടിരിക്കുക കേട്ടോ. ഒന്ന് നമ്മുടെ ഓണത്തിരക്ക്, വർക്ക്, ബിസി, സമയമില്ല, ഊണില്ല, ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആയിട്ട് ബിസി ആയിരുന്നു നമ്മുടെ വർക്കിൽ. ഓണമൊക്കെ ആയിരുന്നു, അപ്പോൾ ഓണമെല്ലാം കഴിഞ്ഞു. ഓണത്തിന് പോലും നമുക്ക് ലീവൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം അത്രയും ഓവർ ടൈമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡനിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടി പോട്ടോ. നമ്മൾ മൊത്തം കാട് പിടിച്ചിരിക്കുകയായിരുന്നു. നോക്കുന്ന സമയത്ത് എൻ്റെ ചെടിയിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാനൊന്നും സമയമില്ല. അപ്പോൾ മൊത്തം വറ്റി വരണ്ട് വല്ലാണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നടാണ്ട് തന്നെ പൂത്ത നമ്മുടെ അമേലി കേട്ടോ. അതുപോലെ തന്നെ ഇതെവിടെ വേറൊരാളും കൂടി ഉണ്ട്, നമ്മുടെ അമേരി പിയോണി. ഇത് ഞാൻ നട്ടിട്ടേ ഇല്ല കേട്ടോ. ഇത് വെറുതെ നമ്മൾ ട്യൂബർ എടുത്തിട്ട് വന്ന് വെള്ളത്തിലിട്ട് വെച്ചാണ്. അതങ്ങനെ കിടന്ന് കിടന്ന് വെള്ളത്തിൽ തന്നെ കിടന്ന് മുളച്ച് അതെ, ഒരു തുള്ളി മണ്ണില്ല അതിനകത്ത്, വെറും വെള്ളം മാത്രമേ ഉള്ളൂ. യാതൊരു മരുന്നും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കും ഇഷ്ടം പോലെ മുട്ടകൾ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോലും പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മുടെ നിന്ന് വാങ്ങിയിട്ട് രണ്ട് മൂന്ന് ആൾക്കാരൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വേണ്ടത്, മെയിനായിട്ട് വേണ്ടത് വെയിലാണ്. എത്രത്തോളം വെയിൽ കിട്ടും അത്രയും നല്ല, 8 മണിക്കൂർ രാവിലെ മുതലുള്ള അവസാനം വരെയുള്ള വെയിൽ കിട്ടുവാണെങ്കിലും നല്ലത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ എന്തേ നോക്കി, ഇവിടേക്ക് ഇഷ്ടം പോലെ നമ്മുടെ അമേരിക്കൻ നോക്കി കണ്ടില്ല, മൊത്തം അതിനകത്തേക്ക് ഈ മത്തനോ കുമ്പളങ്ങ എന്താണ്ടൊക്കെ ചെടികളൊക്കെ ഒന്ന് മുളച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഞാനിങ്ങോട്ട് മാറ്റിയിടുന്നുണ്ട്. നമുക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല കേട്ടോ. പിന്നെ താമര ആയതുകൊണ്ട് പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് പിന്നെ അത് അങ്ങനെ നിന്ന് വളർന്നോളും. ഇവിടെയൊക്കെ അങ്ങനെ കാട് പിടിച്ച് കിടക്കണം. ഒരു ഒന്നോ രണ്ട് ദിവസം ലീവൊക്കെ കിട്ടുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മൊത്തം ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ വീടിനിട്ട് വിരിച്ചുകൊണ്ട് ഇത്രയും പുല്ലൊന്നും വലിക്കാണ്ട് കഴിഞ്ഞു. പക്ഷേ എന്നാലും കുറച്ച് സൈഡിലൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ പോട്ടിൻ്റെ സൈഡിലൊക്കെ കുറേ ചളികളുണ്ട്, അതൊക്കെ നമുക്ക് വലിച്ചു കളയണം. ഇത് നമ്മുടെ അമേരിക്കമേലി കേട്ടോ. ഞാൻ ചെറിയൊരു കുഞ്ഞ് പാത്രത്തിൽ വെച്ചാൽ കേട്ടോ, അത് വെറുതെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്തായിരുന്നു അതിൻ്റെ പേര് മറന്നുപോയി, ബോഗൺവില്ല. അപ്പോൾ അത് ഇന്നലെ നോക്കുന്ന സമയത്തുണ്ട് ഫുള്ള് വെള്ളമൊന്നും കിട്ടാതെ ഡ്രൈ ആയത്, മൊത്തം വാടി കരിയാനായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഒന്ന് 10 മണിക്ക് വന്നിട്ടാണ് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ. നമ്മുടെ ജാപ്പോണിക്ക് നോക്കി ഇതൊന്നും എനിക്ക് നോക്കാനേ പറ്റിയിട്ടില്ല. നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ രാത്രിയാണ് വീടെത്തുന്നത്. അപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും നമുക്ക് സമയം ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ പൈപ്പിൽ എന്തായാലും വെള്ളം ഉണ്ടോ നോക്കട്ടെ. നല്ല ചൂട് വെള്ളമായിരുന്നു കേട്ടോ. അപ്പം വെയിലത്ത് കിടക്കുകയാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ട്. നല്ല ചൂട് കാര്യമുണ്ട്, പൈപ്പ് നല്ല എന്താ പറയുക ചൂടുണ്ടായിരുന്നു വെള്ളത്തിന്. അപ്പം നമ്മുടെ പീനട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് അതും വാടി നിൽക്കുക കേട്ടോ, കാരണം ഫുള്ള് ഡ്രൈ ആയി നിൽക്കുവാണ്. നമ്മുടെ ജാപ്പോണിക്കിൽ കണ്ടില്ലേ ഡ്രൈ ആയി, പക്ഷേ വറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും വെള്ളത്തിൻ്റെ ഈർപ്പുണ്ട്, അതുകൊണ്ട് അതങ്ങനെ ഉണങ്ങാതെ നിൽക്കുന്നുണ്ട്. ബാക്കി കുറേ ചെടികളൊക്കെ കുറച്ചിപ്പോൾ ആദ്യം ഉണങ്ങി പിന്നെ വെള്ളം കൊടുത്തപ്പോഴാണ് സെറ്റായി വന്നത് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക ജാപ്പോണിക്കിൽ വെള്ളമിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. നോക്കി വീടിനിട്ട് വിരിച്ചിട്ട് പോലും നമുക്കത് ഇഷ്ടം പോലെ പുല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ദിവസം ലീവ് എടുത്തിട്ട് തന്നെ നമ്മൾ ക്ലീൻ ആക്കേണ്ടി വരും. അല്ലാണ്ടിരുന്ന യാതൊരു രക്ഷയും ഇല്ല. എന്താ പറയുക കണ്ടില്ലേ